ലേക്ക് ആംബുലൻസിൽ എത്തിച്ച കുഞ്ഞോമനെ ജിഹാദിയുടെ വിത്തെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഹിന്ദു രാഷ്ട്ര സേവനെതിരെ ഡി ജി പിക്ക് പരാതി. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനെയാണ് ബിനിൽ സോമസുന്ദരത്തിന്റെ വിഷം ചീറ്റുന്ന പോസ്റ്ററിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയതായി അറിയിച്ചത്. കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആംബുലൻസിൽ എത്തിച്ച 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞോമനെ അധിക്ഷേപിച്ച് ബിനിൽ സോമസുന്ദരം ഫേസ്ബുക്കിലും ട്വിറ്ററിലും കുറിപ്പിട്ടത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായി മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞപ്പോൾ സമാനതകളില്ലാത്ത പ്രാർത്ഥനയുമായാണ് കേരളം കാത്തിരുന്നത്. തെരുവോരങ്ങളെല്ലാം ഒരേ മനസ്സാൽ ആംബുലൻസിന് വേണ്ടി വഴിമാറിയപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമെല്ലാം പിഞ്ചോമനയ്ക്കൊപ്പം നിന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ആ കുഞ്ഞിനെ അധിക്ഷേപിച്ചും വർഗീയ വിഷം ചീറ്റിയുള്ള കുറിപ്പ് എഴുതിയുമായിരുന്നു ബിനിൽ സോമസുന്ദരം. ആംബുലൻസിലുള്ളത് ജിഹാദിയുടെ വിത്താണെന്നായിരുന്നു ബിനിൽ സോമസുന്ദരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. KL60J7739 എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതമൊരുക്കണം. കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിത്ത ദമ്പതികളുടേതാണ്. ചികിത്സ സർക്കാർ സൗജന്യമാക്കും. കാരണം ന്യൂനപക്ഷ വിത്താണിത്. ഇങ്ങനെയായിരുന്നു ബിനിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഭവവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ച് ഫേസ്ബുക്കാരോ ഹാക്ക് ചെയ്തെന്നും മറ്റൊരു കുറിപ്പിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എന്നാൽ സമാനമായ പോസ്റ്റ് ട്വിറ്ററിലും ഇയാൾ ഇട്ടിരുന്നു. ഇത് പിൻവലിക്കാൻ വൈകിട്ട് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ അതിശക്തമായ വിമർശനമാണ് ഇയാൾക്കെതിരെ ഉയർത്തുന്നത്. ഒരേസമയം ട്വിറ്ററും ഫേസ്ബുക്കും ഹാക്ക് ചെയ്തു എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഹിന്ദു രാഷ്ട്ര സേവകനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഇയാൾ കടവൂർ സ്വദേശിയാണെന്നാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. Think beautiful with Aura Gold near Kalyan Silks, New Bus Stand, Kasargod.